യൂട്യൂബ് ചാനൽ അലിഡാസ് ക്രൈസി പിൽസ്. ഞാനിപ്പം വീഡിയോ ചെയ്തിട്ട് 3 മന്ത്സോളമായി. കാരണം എനിക്ക് എക്സാംസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ റിസൾട്ടൊക്കെ വന്ന് കുറച്ച് മനസ്സമാധാനത്തോടുകൂടി വീഡിയോസ് എടുക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലാഗായത്. അത് അധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കാരണം നമുക്കങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങളിപ്പോഴും ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പിടിച്ച് ഞെക്കുക. അപ്പം ഇന്നൊരു വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത് വ്ളോഗ് ആവണമെന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത് എടുക്കാൻ. അപ്പം ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഭയങ്കര വളരെ ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ന്യൂ ഇയർ ഭയങ്കര ഇൻസ്പയർഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ റൂംമേറ്റ്സ് രണ്ട് പേരും ഇല്ല, വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ മാത്രം ഇന്നിവിടെ ഉള്ളൂ. അപ്പം ഞാനിന്ന് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ റീസെൻ്റ്ലി ആണ് ഞാൻ നമ്മുടെ മാനേജറുള്ള കാലിക്കറ്റ് സ്റ്റേറ്റ് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പം ഞാൻ 15 ഡേയ്സ് മുന്നേ 2 പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് കലാം സാറിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന പുസ്തകം. അത് ഇതിൻ്റെ ഇംഗ്ലീഷാണ് നല്ലത്, കുറച്ചും കൂടെ നല്ലത്. മലയാളം കുറച്ച് വലിച്ചു വാരിയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു ഇംഗ്ലീഷാണ് കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞു. സോ ഞാൻ എന്താണ് പറ്റിയാൽ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് എടുക്കും. പിന്നെ ഞാൻ രണ്ടാമത് എടുത്തതെന്ന് പറഞ്ഞാൽ ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകമാണ്, ശ്രീമതി നളിനി ജമീലയുടെ ആത്മകഥയാണ്. അപ്പം ഇത് എനിക്കിഷ്ടപ്പെട്ടു. ഞാനിതിൻ്റെ റിവ്യൂസൊക്കെ ഇടുന്നതായിരിക്കും. നല്ല അവരുടെ തോട്ട്സും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്, എനിക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അപ്പോൾ ഇത് കൊണ്ടുപോയി മാറ്റാൻ പോവുകയാണ്. മാറ്റിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇക്കിഗായ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ബുക്കിനെ പറ്റി ഭയങ്കര ഇൻസ്പയർഡാണ്, മോട്ടിവേഷണൽ ആണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പം ഇക്കിഗായുടെ മലയാളമാണോ ഇംഗ്ലീഷാണോ നല്ലതെന്ന് എനിക്കറിയില്ല. എനിക്ക് കൂടുതൽ മലയാളം ബുക്ക്സ് വായിക്കുന്നതിനോടാണ് പേഴ്സണലി താല്പര്യം. അപ്പം ഞാൻ ഇക്കിഗായുടെ മലയാളം എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ കോപ്പി ഉണ്ടായാൽ മതിയായിരുന്നു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മാനാഞ്ചിറയിൽ നിന്ന് ഒരു പ്ലേറ്റ് പാനിപ്പൂരിയും കഴിച്ചിട്ടേ വരുള്ളൂ. സോ സ്റ്റേ ട്യൂൺ. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്ളോഗ് വീഡിയോ എടുത്തു നോക്കുന്നത്. ഞാൻ ഈ ഫോണും പിടിച്ചോണ്ട് ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഇത് കേരളമാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങുവാണ്. ഞാനിത്ര ഫാസ്റ്റായിട്ട് നടക്കുന്നതല്ല, ആക്ച്വലി ഞാൻ കുറച്ച് സ്പീഡാക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ നടത്തത്തിൻ്റെ വേഗത അറിയാതെ കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ട്രാവൽ ലോഗൊക്കെ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നവരെ സമ്മതിക്കണം, ഇത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ഒരു സെൽഫി സ്റ്റിക്ക് പോലും ഇല്ല. അപ്പം ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ്, അതായത് ഫോൺ ക്യാമറ ഓണാക്കി കയ്യിൽ പിടിച്ചിട്ടാണ് ഈ നടക്കുന്നത്. അപ്പം എൻ്റെ നടത്തത്തിനനുസരിച്ച് ക്യാമറയും ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. അപ്പം ഒരു ഷെയ്ക്കായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ കാലിൻ്റെ വിഷ്വൽസാണ് ഞാൻ കൂടുതലും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഓപ്പോസിറ്റ് ആളുകളൊക്കെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമുക്ക് ക്യാമറ നേരെ അവർക്ക് നേരെ പിടിച്ചെടുക്കാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട്. അങ്ങനെ നമ്മൾ മിഠായി തെരുവിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇതിൽ കയറി അപ്പുറത്തിറങ്ങി അവിടെയാണ് നമ്മുടെ ലൈബ്രറി.
ഇവിടെ പിന്നെ ഏത് കടയിലോട്ട് നോക്കിയാലും നമുക്ക് എല്ലാം വാങ്ങിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അധികം കടകളിലേക്കൊന്നും നോക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ മാക്സിമം വേഗത്തിലാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ആളുകൾ വരുന്നത് കൊണ്ട് നമുക്ക് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ 31 ഡിസംബർ ഈവനിങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. ഇത് എൻ്റെ വെറും കാലിൻ്റെ വ്ളോഗായി പോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കണ്ടോ, പിന്നെയും കാൽ. അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റ് കഴിയാറായി. നമ്മുടെ ഇതാണ് പുറത്തേക്ക് ഇറങ്ങുന്നതും അകത്തേക്ക് കയറുന്നതുമായിട്ടുള്ള വേറൊരു വഴി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ഇതിവിടെ. കോഴിക്കോട്ടുകാർക്ക് പിന്നെ കണ്ടു കണ്ടു മടുത്തിട്ടുണ്ടാവും ഈ റൈറ്റ് സൈഡിലുള്ള ആ ചുമരിലുള്ള ആ തെരുവിൻ്റെ കഥ എന്നൊക്കെ ഉള്ളത്. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും SM സ്ട്രീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് മസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണിത്. അങ്ങനെ നമ്മൾ SM-ൻ്റെ പുറത്തേക്ക് എത്താറായി. ഓക്കെ, അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. പുറത്തൊക്കെ എത്ര ഒരു ബഹളം ഉണ്ടെങ്കിലും അത് ഈ ലൈബ്രറിയുടെ മാത്രമല്ല, നമ്മൾ ഏതൊരു ലൈബ്രറിയിൽ പോയാലും പുറത്ത് എത്രയൊക്കെ ബഹളം ഉണ്ടെങ്കിലും ലൈബ്രറിയുടെ അകത്ത് കയറിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു സൈലൻസ് ആണ്. അപ്പം ഇതാണ് ഞാൻ റിട്ടേൺ ചെയ്യാവുന്ന ബുക്ക്സ്. ചേച്ചി ബുക്ക് മാറ്റിയെടുക്കാനാ? ബുക്ക് മാറ്റിയെടുക്കാനാ? ഒരു മിനിറ്റ്, എനിക്ക് അന്ന് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി എടുക്കാവോ ബുക്ക്? അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇക്കിഗായിക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. എനിക്ക് കുറച്ച് ന്യൂ ഇയർ മോട്ടിവേഷൻ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇക്കിഗായി എന്ന് ഇവിടെ ആദ്യം സെർച്ച് ചെയ്തിട്ട് ബുക്ക് ഇവിടെ ഉണ്ടോ എന്ന് അതിൻ്റെ നമ്പർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെ സക്സസ്ഫുള്ളി അത് ചെക്കൗട്ട് ആയിട്ടുണ്ട്. അത് നമ്മൾ വേറെ ഏതെങ്കിലും ബുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ബുക്സിൻ്റെ ഇടയിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു റിലാക്സേഷനാണ് സത്യം പറഞ്ഞാൽ. ഈ ലൈബ്രറിയിൽ ആദ്യം വന്ന സമയത്ത്, ഞാൻ എൻ്റെ ജന്മത്തിൽ ഇത്രയും വലിയൊരു ലൈബ്രറി ഉണ്ടല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലൈബ്രറിയിൽ ആദ്യം വന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, മരിക്കുന്നതിന് മുമ്പെങ്കിലും ഈ പുസ്തകങ്ങളെല്ലാം നമുക്ക് വായിച്ചു തീരാൻ പറ്റുമോ? അപ്പം എല്ലാവരോടും എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 2 മാസം കൂടുമ്പോൾ ഒരു പുസ്തകമെങ്കിലും വായിക്കണം. കഴിഞ്ഞ കൊല്ലം ഞാനൊരു പുസ്തകം പോലും ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് ചെറുപ്പത്തിൽ പുസ്തകം വായിക്കുന്ന ശീലം നല്ലപോലെ ഉണ്ടായിരുന്നു, പക്ഷേ വലുതായി കഴിഞ്ഞപ്പോൾ ആ ശീലമൊക്കെ ഞാൻ കാറ്റി പറത്തി. അപ്പോൾ എന്തെങ്കിലും കിട്ടുന്ന ന്യൂസ് പേപ്പറെങ്കിലും അത്യാവശ്യം വായിച്ചു തുടങ്ങുക. എല്ലാവരും കൈ കിട്ടുന്നതൊക്കെ എടുത്ത് വായിക്കുക. ആ ഒരു ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ്, നമുക്കത് മാത്രമേ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു ന്യൂ ഇയർ ഗോളായിട്ട് ഒരു പുസ്തകം വായിക്കുക എന്നുള്ളത് എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബിക്കോസ് ഇറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ വീഡിയോസൊക്കെ ബുക്സൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി ആ ചേച്ചിയുടെ അടുത്ത് പെർമിഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബുക്ക് തിരയുന്ന വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചപ്പോൾ എന്നെ കണ്ട് പാവം തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. ആ ചേച്ചി ഓൾറെഡി സമ്മതിച്ചു. അപ്പോൾ ഇക്കുക ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പകുതി മൂഡ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും നല്ല ബുക്ക് എടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ കുറേ തിരയുമായിരുന്നു.
അപ്പോൾ എനിക്ക് നോവൽസിനോട് വല്ല താല്പര്യമില്ല, അപ്പോൾ അമ്മയ്ക്ക് ഏതെങ്കിലും ഒരു ബുക്ക് കിട്ടുകയാണെങ്കിൽ എടുക്കാം എന്നുള്ള രീതിക്കാണ് ഞാൻ നോവൽസിൽ തിരഞ്ഞത്. പക്ഷെ അങ്ങനെ നമുക്ക് നമ്മൾ അതിനെപ്പറ്റി റിവ്യൂ ഒന്നും നോക്കിയിട്ട് വരാത്തതുകൊണ്ട് ഏത് ബുക്ക് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. സോ എനിക്ക് കുറച്ചും കൂടെ താല്പര്യം ഓട്ടോബയോഗ്രഫീസ് വായിക്കാനാണ്, ആത്മകഥകൾ. അപ്പം ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് ആത്മകഥയുടെ സെക്ഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ആത്മകഥ ഇരിക്കുന്ന സെക്ഷനിലോട്ട് പോവാണ്. ആത്മകഥയുടെ സെക്ഷനിൽ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ടത് അഭയാക്കൊലക്കേസിൻ്റെ കേസ് ഡയറിയാണ്. അപ്പം സംഭവം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല പേര് കേട്ട ഒരു ഇതാണ്. നമ്മൾ ആ ഒരു ടൈമിൽ ഇതിനെപ്പറ്റി കുറേ റിസർച്ചൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ന്യൂ ഇയറിന് ചുമ്മാ നെഗറ്റീവ് എനർജി വലിച്ചു വാരി കയറ്റുന്ന പോലെ തോന്നും, അതുകൊണ്ട് ഞാൻ ആ പുസ്തകം എടുത്തില്ല. അങ്ങനെ ഫൈനലി ഞാൻ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് കുറേ തിരഞ്ഞ് 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 അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള, നമ്മൾ കുഞ്ഞിലേ തൊട്ട് കേട്ടിട്ടുള്ളത്. ഞാൻ 4ാം ക്ലാസ്സിൽ എന്തോ പഠിച്ചപ്പോൾ വായിച്ചിട്ടുണ്ട്. ആര് പേടിക്കണ്ട, ഞാൻ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞ് നോക്കിയതാണ്. ഈ നമ്മൾ ഷൂട്ട് ചെയ്യുന്നൊക്കെ വെറുതെ പോയില്ലേ. അപ്പം ഞാൻ അതൊരു ഓപ്ഷനായിട്ട് വെച്ചു. എനിക്കൊരു ബുക്കും കൂടെ എടുക്കാം. അപ്പം ഞാൻ അത് ഏതെടുക്കണമെന്നിങ്ങനെ തപ്പിത്തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ലാസ്റ്റ് തിരഞ്ഞ് ഈറ്റ് പ്രേ ലവ് എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് എന്ന് പറഞ്ഞ റൈറ്ററുടെ ഒരു ബുക്കും ആൻ ഫ്രാങ്കിൻ്റെ ജീവിത ഡയറി കുറിപ്പും ഞാൻ എടുത്തു. നമ്മൾ ബുക്ക് ഇഷ്യൂ ചെയ്തു. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാനാഞ്ചിറ പാർക്കിൻ്റെ സൈഡിൽ കൂടെയാണ്, ബിക്കോസ് നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ പോകണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് പാനിപ്പൂരി എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ലൈബ്രറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും ഇവിടെ വന്നൊരു പാനിപ്പൂഴി കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ആ കാണുന്നതാണ് പാനിപ്പൂരി സ്പോട്ട്. ഇവിടുത്തെ കുറച്ച് ലിമിറ്റേഷൻസ് കൊണ്ട് എനിക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും എന്ന് അറിഞ്ഞൂടെ. എന്നാലും ഞാൻ പാനിപ്പൂരി വാങ്ങി തിന്നു. ഇതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി. നമ്മൾ ഓട്ടോയിലാണ് തിരിച്ചു പോകുന്നത്. തിരിച്ച് നടക്കുന്നില്ല, നടക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നാളെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് വെറും ഒരു വ്ളോഗായി പോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പം ദിസ് ഇസ് ഹൗ മൈ ന്യൂ ഇയർ ഈവനിങ് വെന്റ്. Thanks for watching.